ശിഹായേ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ലൂക്കായുടെ സുവിശേഷത്തിൽ അന്ത്യാത്മ പ്രഭാഷണം എന്നറിയപ്പെടുന്ന ആ ഭാവമാണ്, അതിലൊരു ഭാവമാണ് നമ്മളിന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടുള്ളത്. ക്രിസ്തീയ ജീവിതം അന്ത്യാത്മകമാണ് എന്ന് പറഞ്ഞാൽ ആ ജീവിതം ഇവിടെ അങ്ങ് പൂർണ്ണമായും അവസാനിക്കാനുള്ളതെന്നല്ല, ഇവിടെ ആരംഭം കുറിച്ച് അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. അന്ത്യാത്മകമാണ് ആ അന്ത്യാത്മക ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഈ യാത്ര ക്ലേശകരമാണ്, അത് വളരെ സുഖകരമായിട്ട് അങ്ങ് പൂർത്തിയാക്കാവുന്ന ഒന്നല്ല, ക്ലേശകരമാണ്. അത് സഹനങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്, അതാണ് പ്രത്യേകമായിട്ട് ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. അത് പീഡനങ്ങൾ വരെ ഉണ്ടാകും. മതപീഡനം എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരവശ്യ ഘടകമാണ്. സഭ ജന്മം കൊണ്ട നിമിഷം മുതൽ ഇന്ന് വരെ മതപീഡനം ഏറ്റുവരുവാകുന്ന ഒരു സമൂഹമായിട്ടാണ് കാണപ്പെടുന്നത്, ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ആരംഭം മുതലേ അങ്ങനെയായിരുന്നു. ആദ്യത്തെ ആ 3 നൂറ്റാണ്ടുകള് വലിയ പീഡനത്തിന്റെ കാലഘട്ടമായിരുന്നു. പിന്നീട് 4-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആ ക്രിസ്തുമതത്തെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് ഇപ്പം മാറ്റം സംഭവിച്ചത്. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിൽ അതിന് മാറ്റം സംഭവിച്ചെങ്കിലും പുറത്ത് വീണ്ടും ആ മതപീഡനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ലോകാവസാനം വരെ നടക്കും. അതിന് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. കാരണം എന്താണ്? അത് വിശ്വാസ ജീവിതമാണ്. വിശ്വാസം എന്ന് പറയുന്നത് വെറും ലോകത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതമല്ല. അത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പുത്രനായ ഈശോമിശിഹായിൽ വിശ്വസിച്ചുകൊണ്ട്, ആ ഈശോമിശിഹായുടെ അന്ന് നിന്നുകൊണ്ട്, ഈശോമിശിഹായിൽ ഒന്നായിരുന്നുകൊണ്ട് നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള ആ പ്രവണതകൾക്ക് വിരുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് എതിർപ്പുകൾ നേരിടേണ്ട ഒരു ജീവിതമാണ്. ആ എതിർപ്പുകൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവും, മറ്റ് ലോകത്തിലുള്ള മറ്റ് വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. പ്രത്യേകിച്ച് ലോകത്തോട് താല്പര്യമുള്ളവരും ആണ് എല്ലാ മനുഷ്യരും. കാരണം അവർ ലൗകികരാണ്, മാനുഷികരാണ്. അതുകൊണ്ട് അതിനോട് അതിന് എതിർപ്പുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ലോകത്തിൻ്റെതായി ജീവിക്കുവാനായിട്ട് ക്രിസ്ത്യാനികൾക്ക് സാധിക്കുകയില്ല. ലോകത്തിൻ്റെതായ ജീവിക്കുന്നത് ക്രൈസ്തവ ജീവിതമേ അല്ല. ആ ഈശോയുടെ ആ ചൈതന്യത്തിൽ, അതായത് ദൈവം, മനുഷ്യനായ ദൈവം, ദൈവികമായ ഒരു ജീവിതമാണത്. അത് വെറും മാനുഷികമായ ലൗകികമായ ഒരു ജീവിതമല്ല. അതുകൊണ്ട് എപ്പോഴും എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അത് പല തരത്തിലും പല വിധത്തിലും പല രൂപത്തിലും ഭാവത്തിലും എല്ലാം ഈ എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് സ്വന്തം വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവും, സ്വന്തം കുടുംബ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവും. കാരണം അവിടെ വിശ്വസിക്കുന്നവരും ഉണ്ടാവും, വിശ്വസിക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ അവിടെയും എതിർപ്പുകൾ അനുഭവപ്പെടും എന്ന് ഋതാവും കൂട്ടി പറയുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതം ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും ഈ എതിർപ്പുകളെ നേരിടുവാൻ തയ്യാറായി വേണം ആ ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മതപീഠം നമുക്കറിയാം ഇന്നും ഓരോ വിധത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന ആ സാഹചര്യങ്ങൾ ഇന്ന് കൂടിക്കൂടി വരികയാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കണം.
പക്ഷേ അവിടെയെല്ലാം നിങ്ങൾ ഉറച്ചു നിൽക്കണം. നിങ്ങള് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈശോയുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ത്രിയേക ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ആ അരൂപിയെ നൽകിയാണ് നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. മാമോദീസ എന്ന് പറയുന്നതാണല്ലോ അരൂപിയിലുള്ള ജനനമാണ്, വീണ്ടുമുള്ള ജനനമാണ്. നമ്മുടെ മാനുഷികമായ ജനനത്തിന് അതീതമായിട്ട് ആ പരിശുദ്ധാത്മാവരുടെ വീണ്ടുമുള്ള ജനനമാണ്. ആ പരിശുദ്ധാത്മാവ് ശക്തിയാണ്, ദൈവത്തിന്റെ അരൂപിയാണ്, ഈശോയുടെ അരൂപിയാണ്. ആ അരൂപി ശക്തിയായിട്ട് നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ ഈ ക്ലേശങ്ങളെയും പീഡനങ്ങളെയും ഒക്കെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ആവശ്യപ്പെടേണ്ട എന്ന് ഈശോ പറയുന്ന ആ സുവിശേഷ ഭാഗമാണത്. റോമാക്കാരുടെ ലേഖനത്തിൽ അതിനെ വിശേഷിപ്പിക്കുന്ന ദൈവപുത്രത്വത്തിൻ്റെതായ ജീവിതം എന്നാണ് പറയുന്നത്. നമ്മുടെ ആവാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുവാൻ കഴിവുള്ളവരായ തങ്ങളിലിരുന്നില്ല ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. പുത്രസ്വീകാര്യത്തിന്റെ അരൂപി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ആ ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് വെറുതൊരു മതമല്ല, സഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ആ പിതാ ദൈവ പിതാവാണ്, പിതാവായ ദൈവത്തിന്റെ മക്കളുടെ ആ കുടുംബമാണ് സഭ. ആ കുടുംബത്തിലേക്ക് നമ്മളെ ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ വെറും മനുഷ്യ മക്കളല്ല. ആ ദൈവമക്കൾക്ക് അവർക്ക് അവന് ആ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അവകാശമുള്ളവരാണ്. ആ അവകാശം, ആ ദൈവികമായ മഹത്വം, സ്വർഗീയമായ മഹത്വം, അതാണ് നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അത് സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ദൈവമക്കൾക്കെടുത്ത മഹത്വം, അത് പ്രതീക്ഷിച്ചുകൊണ്ട് നാം മുന്നേറുകയാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ കാണുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ക്രൈസ്തവ ജീവിതം ആ ദൈവമക്കളുടെ മഹത്വത്തിലേക്കുള്ള ദൈവപുത്രത്വത്തിന്റെ ആ മഹത്വം അത് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ജീവിതമാണ്. അത് വെറും മനുഷ്യരുടെ ജീവിതത്തിന് അതീതമാണ്. അതുകൊണ്ട് മാനുഷികമായ എതിർപ്പുകള്, മാനുഷികമായ സഹനങ്ങൾ ഉണ്ടാവും. ആ സഹനമില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതമില്ല. കാരണം എന്താണ്? നമ്മളെ മറ്റുള്ളവരെ നമ്മുടെ സഹോദരങ്ങളായിട്ട് കരുതുമ്പോൾ, ആ ഒരേ പിതാവിന്റെ മക്കളായിട്ട് കരുതുമ്പോൾ അവരെ നമ്മൾ സ്നേഹിക്കേണ്ടി വരും. ആ സ്നേഹിക്കുമ്പോൾ നമ്മുടെ സ്വന്തമായ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ത്യജിക്കേണ്ടതായിട്ട് വരും. അത് സഹനമാണ്. ആ സഹനത്തെ അതിജീവിച്ചുകൊണ്ട് ആ സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി ആ മനുഷ്യരുടെ മധ്യേ ജീവിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും സഹനത്തിന്റെ ഒരു ജീവിതമാണ്. പക്ഷെ അത് ആ സ്വർഗീയമായ മഹത്വത്തിന്റെ മുന്നോടിയാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് സ്വന്തമാക്കാവുന്ന പ്രതീക്ഷയോടുകൂടി ഈ സഹനങ്ങളെല്ലാം ധീരമായി നേരിടുവാൻ കഴിയണം. ആ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ആ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കാതെ എല്ലാ കുടുംബത്തിന്റെ മുഴുവനും എല്ലാവരുടെയും നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ സ്നേഹത്തിലും സാഹോദര്യത്തിലും ജീവിക്കുന്ന, അതിനുണ്ടാകുന്ന ക്ലേശങ്ങള്, ബുദ്ധിമുട്ടുകള് എല്ലാം ധീരമായി നേരിട്ടുകൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന ശക്തിയോട് ചേർന്നുകൊണ്ട് ആ ശക്തി ആർജിച്ചുകൊണ്ട് നേരിട്ടുകൊണ്ട് മുന്നോട്ട് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ കഴിയണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആ വിശ്വാസ ജീവിതത്തിന്റെ ഈ സ്വഭാവം ശരിക്കും മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് ആ വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ടും